വെൽക്കം ഓൺ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്നത് ജനറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. കുറേ പേരുടെ മുഖപ്പ് തന്നെ പോയിട്ടുണ്ടായിരിക്കും ജനറ്റിക്സ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ അങ്ങനെയൊന്നല്ല, ബുദ്ധിമുട്ടൊന്നല്ല, നല്ല എളുപ്പമാണ്. നിങ്ങൾ ഈ F1 ജനറേഷൻ, F2 ജനറേഷൻ, F3 ജനറേഷൻ അങ്ങനെ ബോക്സൊക്കെ വരച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് 10-ാം ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുതിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് ആ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമായിട്ട് തോന്നിയിട്ടാവും ആ ബോക്സസ് എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനറ്റിക്സിലെ കുറച്ച് ടഫായിട്ട് തോന്നുന്നത് നമുക്ക് ആ ബോക്സസ് എഴുതുന്നത് മാത്രമാണ്. കൂടുതൽ ടഫായിട്ടുള്ളതുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു സ്റ്റഡിയാണ് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് പറഞ്ഞത്? നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ ഓരോ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്ത് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതിലാണ്? നമ്മുടെ DNAയിലാണ് അല്ലേ. അല്ലെങ്കിൽ അത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ നമ്മുടെ ജീനുകളിലാണ്. അപ്പോൾ ആ ജീൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്, ഈ ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ജനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഒരു ബയോളജിസ്റ്റ് ഒന്നല്ല, ഒരു മാത്തമാറ്റീഷ്യനാണ്, ഗ്രിഗർ ജോൺ മെൻഡൽ. ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ നമ്മൾ 10th സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ 10th ആളുടെ പേരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രിഗർ ജോൺ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജനറ്റിക്സ്. 1 വേർഡിന് ചോദിക്കാം, ഓർത്ത് വെച്ചോ. ഇനി നിങ്ങൾക്ക് വർഷം വേണമെങ്കിൽ, ജനിച്ചതും മരിച്ചതും ആയിട്ടുള്ള വർഷം വല്ല ഏതെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 1822 ജനിച്ചത്, അതുപോലെ മരിച്ചത് 1884. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. ഇനി ഈ ഗ്രിഗർ ജോൺ മെൻഡൽ ആണ് എന്ത്, നമ്മുടെ ജനറ്റിക്സിൻ്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വർക്ക് ഒരു 6 വർഷം പല ഡാറ്റാസ് നോക്കിയപ്പോൾ പല രീതിയിലാണ്, 6, 7, 8 ഇത്രയും വർഷങ്ങളിൽ നിന്നാണ് ഞാൻ കണ്ടത്. അതിൽ കൂടുതലായിട്ട് 6 എന്നുള്ള വർഷമാണ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് കൂടുതൽ എണ്ണത്തിലും കണ്ടത്. അതായത് 6 വർഷമാണ് നമ്മുടെ പിസം സറ്റൈവം പയറിൽ, പിസം സറ്റൈവത്തിലാണ് ആൾ സ്റ്റഡീസൊക്കെ നടത്തിയത്, അല്ലെങ്കിൽ ആ ഡാറ്റ കളക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ. പിസം സറ്റൈവം എന്ന് പറയുന്നത് നമ്മുടെ പയറിലായിരുന്നു, ഓക്കെ, ഗാർഡൻ പീയിലായിരുന്നു ചെയ്തത്. അത് 6 വർഷം സ്റ്റഡി ചെയ്തു എന്നും അതുപോലെ 7 വർഷം ചെയ്തു എന്നും 8 വർഷം ചെയ്തു എന്നൊക്കെ കണ്ടു. പക്ഷെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കൂടുതൽ എണ്ണത്തിലും കണ്ടത് 6 എന്നുള്ള വർഷമായിരുന്നു. അത് നിങ്ങളൊന്നുകൂടി നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക് ഇത്രയും വർഷങ്ങളെടുത്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുവിധം നല്ല ഡാറ്റ കളക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്ത സമയത്ത് അത് അതിൻ്റേതായ ഒരു വിലയൊന്നും അതിന് കിട്ടിയില്ല. കാരണം ഒന്നാമത്തെ കാരണം ഇദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 18-ാം നൂറ്റാണ്ടാണ്, ആ സമയത്ത് ബയോളജിസ്റ്റുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ആ ഞങ്ങൾക്കറിയാത്തതാണോ ഇപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ അറിയുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ വേണ്ട അത്ര ഒരു ശ്രദ്ധ ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ കിട്ടിയില്ല. മാത്രമല്ല ആ സമയത്ത് നമ്മുടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നിങ്ങൾക്കറിയാലോ, ആ പരിണാമ സിദ്ധാന്തമൊക്കെ ഇങ്ങനെ കത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ അതാണ് അത് ശരിയാണോ എന്നുള്ളതൊക്കെ നോക്കി നടക്കലായിരുന്നു എല്ലാവരുടെയും പണി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ വലുതായിട്ടൊരു ശ്രദ്ധ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അതൊരു കാരണമാണ്. ഇത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്, നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡലിൻ്റെ മരണശേഷമാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ പുറം ലോകം അറിയുന്നത്. ശരിയായ രീതിയിൽ അത്ര വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നത് മരണശേഷമാണ്, മരിച്ചൊരു 16 വർഷങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അറിയപ്പെടാതെ പോയത് എന്നുള്ള കാര്യങ്ങളാണ് പറയണേ. ചോദിക്കാം, ഓക്കെ, ചോദിക്കാറുണ്ട്. 5 മാർക്സിൻ്റെ പോർഷനിൽ വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് ആ ഒരു സമയത്ത് വന്നില്ല, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഗ്രിഗർ ജോൺ മെൻഡൽ ശരിക്കും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഓരോ ഇൻഫർമേഷൻ, ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പാസ് ചെയ്ത് പോകുന്നതിന് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മെൻഡല് പറഞ്ഞത്. ഓക്കെ, അന്ന് ഈ ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ഈ ഫാക്ടേഴ്സിനെ വിളിക്കുന്നത് ജീൻസ് എന്നാണ്. ഓക്കെ, അന്ന് എന്താണ് 18-ാം നൂറ്റാണ്ടല്ലേ, മൈക്രോസ്കോപ്പ് പോലും ശരിയായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഒരു സെല്ല് എന്താണെന്നുള്ള ശരിയായ കണ്ടുപിടുത്തം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രോമസോമിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീനുകളെക്കുറിച്ച് അറിയാൻ വല്ല വഴിയുണ്ടോ? അതും ഒരു കാരണം തന്നെയാണ്. ഓക്കെ, ആ ഒരു സമയത്ത് വേണ്ട ശ്രദ്ധ കിട്ടാതെ പോകാനുള്ള ഒരു കാരണം അതാണ്. ഇനി
നമുക്ക് പറയില്ലേ, ഇപ്പോൾ ഒരു ഒരാൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തി ഒരു വർക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ വർക്ക് എല്ലാവരും അറിയണമെങ്കിൽ ഇൻ്റർനാഷണൽ ജേണൽസിലായിരിക്കണം പബ്ലിഷ് ചെയ്യേണ്ടത് അല്ലേ? എല്ലാവരും അറിയുന്ന പോലെ ആയിരിക്കണം പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു ലോക്കൽ ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. അതായത് കുറച്ച് ലോക്കൽ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചൊരു ഏരിയയിൽ മാത്രം ഉള്ള ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് അറിഞ്ഞുള്ളൂ. ആ ഒരു സമയത്ത് ആ അത്രയും പണ്ട് കാലത്ത് ഇത്രയും വലിയൊരു ഡാറ്റയൊക്കെ നോക്കി എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാക്കാൻ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്കൊന്നും കഴിയുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതും എന്താണ് ഒരു പ്രശ്നമാണ്. ഇനി എന്നാണ് മരിച്ച് 16 വർഷങ്ങൾക്ക് ശേഷം 1900s ഇദ്ദേഹത്തിൻ്റെ വർക്ക് പുറത്തോട്ട് വരുന്നത്, ഓക്കെ, പുറം ലോകം അറിയുന്നത്? അത് എന്തുകൊണ്ട് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമായിരുന്നല്ലോ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നല്ലോ അദ്ദേഹം ഒന്ന് പറഞ്ഞതെന്ന് മനസ്സിലായത് 3 സയൻറ്റിസ്റ്റുകൾ വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ജേണൽ പബ്ലിഷ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ഏത് സബ്ജക്റ്റാണോ ആ ഒരു ഏരിയയിൽ ആരൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, ആരൊക്കെ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു, എന്തൊക്കെയായിരുന്നു പ്രീവിയസ് പീരീഡിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനാലൈസ് ചെയ്യണം അല്ലേ? നിങ്ങൾക്കറിയാലോ, അത് ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ 3 പേര് നമ്മുടെ ഹ്യൂഗോഡി വാരിസ്, കാൾ കോളൻസ്, അതുപോലെ എറിക്കൊക്കെ നോക്കിയ സമയത്ത് ഇവരിങ്ങനെ നോക്കുക, മുന്നേ ഇങ്ങനെ പ്രീവിയസ് പീരീഡിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റഡീസ് നടന്നിരുന്നോ എന്ന് നോക്കിയ സമയത്താണ് ഇവരുടെ കയ്യിൽ നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡല് അന്ന് പബ്ലിഷ് ചെയ്ത ഒരു പബ്ലിക്കേഷൻ കിട്ടുന്നത്, ഓക്കെ, ആ ജേണല് കിട്ടുന്നത്. അപ്പോഴാണ് വളരെ അക്യുറേറ്റായ രീതിയിൽ ഒരുപാട് ടേബിൾസും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത്രയും വലിയൊരു സ്റ്റഡി നടത്തിയ കാര്യവും, പക്ഷേ അതിനെ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ കാര്യവും പറയുന്നത്. അങ്ങനെയാണ് പിന്നെ 1900s നമ്മുടെ എന്താണ് സെല്ല്, എന്താണ് ക്രോമസോം എന്നുള്ള ഐഡിയകളൊക്കെ കിട്ടി തുടങ്ങി എല്ലാവർക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ഈ ഒരു ഏരിയയ്ക്ക് എന്ത് കിട്ടി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വർക്കിന് അതിൻ്റേതായൊരു പ്രാധാന്യം കിട്ടി. ഓക്കെ, ഇനി ഈ 3 പേരുടെ പേര് പഠിച്ചു വെച്ചോ, നമ്മുടെ ഹ്യൂഗോഡി വാരിസ്, കാൾ കോറൻസ്, അതുപോലെ എറിക് വോൺ, അത് പഠിച്ചു വെച്ചോ. പിന്നെ വർഷം 1900s, 16 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ച് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വേണ്ട ഒരു പബ്ലിസിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പഠിച്ചു വയ്ക്കാം. ഇനി എന്തുകൊണ്ടാണ് പീ പ്ലാന്റ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പയറ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. വളരെ ചെറിയൊരു കാലയളവിൽ, അതായത് 3 മുതൽ 4 ആഴ്ച കൊണ്ട് തന്നെ ഒരു പയറ് അതിൻ്റെ ജേർമിനേഷനും മെച്ചുറേഷനും സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ലൈഫ് സൈക്കിൾ 3-4 ആഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ എത്രയോ 4 ആഴ്ചകളുണ്ട് അല്ലേ? അപ്പോൾ 6 വർഷമാണ് സ്റ്റഡി നടത്തിയെങ്കിൽ ഈ ഓരോ വർഷവും 9 അല്ലെങ്കിൽ എന്തായാലും ഒരു 6 ജനറേഷനെങ്കിലും ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഓരോ വർഷവും 6 ജനറേഷൻ വെച്ചിട്ട് 6 വർഷം നോക്കുകയാണെങ്കിൽ തന്നെ എത്രയായി? അതൊരു പയറിൽ തന്നെ നമുക്ക് എന്തോരം പയറുകൾ കിട്ടും അല്ലേ? ഒരു പയറ് ചെടിയിൽ നിന്ന് എത്ര പയർ വിത്ത് നമുക്ക് കിട്ടും? അപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് പകരം അദ്ദേഹം വല്ല തെങ്ങോ മാവോ മറ്റോ ആണ് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര വർഷം വേണ്ടി വരും അല്ലേ? അപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വലിയൊരു റീസൺ ആയിരുന്നു സക്സസ്സിന്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പീസം സെറ്റൈവത്തിൽ സെൽഫ് ഫെർട്ടിലൈസേഷനും അതുപോലെ തന്നെ ക്രോസ് ഫെർട്ടിലൈസേഷനും നടക്കും. സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലാന്റിൽ തന്നെയുള്ള ആളുകളായിട്ടും, ഇനി ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറൻറ്റ് പ്ലാന്റുകൾ, ഒരു എ പ്ലാന്റും ഒരു ബി പ്ലാന്റും, അവർ തമ്മിൽ എന്ത് നടക്കും? ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, ഇനി ഇദ്ദേഹം ക്രോസ് ഫെർട്ടിലൈസേഷൻ നടത്തിയത് നമ്മുടെ പെയിൻറ് ബ്രഷ് ഉണ്ടല്ലോ, കുഞ്ഞു പെയിൻറ് ബ്രഷ്, അത് വെച്ചിട്ടാണ് ഈ പൊളം ഗ്രെയിൻസ് എടുത്തിട്ട് അടുത്ത ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുവച്ചത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, വായിച്ചപ്പോൾ കണ്ടതാ. അപ്പോൾ സെൽഫ് ആൻഡ് ക്രോസ് ഫെർട്ടിലൈസേഷൻസ് ഒക്കെ നടക്കും, അതൊരു കാരണമാണ്. ഇനി സീഡ് ഡോർമെൻസി കാണിക്കില്ല. സീഡിൻ്റെ ഡോർമെൻസി കളയാനുള്ള കുറച്ച് ടെക്നിക്സൊക്കെ നമ്മൾ 5th സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഡോർമെൻസി? ചില പ്ലാന്റുകൾ അതിൻ്റെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അല്ലേ? ഇനി ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അത് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പോൾ അതുവരെ അൺഫേവറബിൾ ടു ഫേവറബിൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? ഒരു ഒരു ലാഗ് ഉണ്ടാവും. ആ ലാഗാണ് ഡോർമെൻസി പീരീഡ്. പക്ഷേ പയറ് ചെടി നമ്മൾ ഇന്നാണ് പയറ് പൊട്ടിച്ചത്, അത് പിറ്റേ ദിവസം നമ്മൾ കൊണ്ട് നടുകയാണെന്നുണ്ടെങ്കിലും അത് ജെർമിനേറ്റ് ചെയ്ത് വളർന്നോളും, അതിനെന്തില്ല അപ്പോൾ ഡോർമെൻസി എന്ന് പറയുന്നൊരു കാര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പയർ ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ഓഫ് സ്പ്രിങ്സ് നമുക്ക് കിട്ടുന്നു, അവിടെ ഒരുപാട് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് കിട്ടും.
അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സാമ്പിളുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഡാറ്റ അത്രയും അക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊറോണ വൈറസിൻ്റെ ആ ഒരു എന്താണ് വാക്സിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 പേരിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 90% വിജയിച്ചാലാണോ, അല്ലെങ്കിൽ ഒരു 10 കോടി ആളുകളിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 99 അല്ലെങ്കിൽ 98% വിജയിച്ചാലാണോ നമ്മൾ വിശ്വസിക്കുക? 10 ലക്ഷം പേരിൽ ചെയ്തതായിരിക്കും അല്ലേ? കാരണം കൂടുതൽ ആളുകൾ ചെയ്തു, കൂടുതൽ ആർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും കൂടുതൽ സാമ്പിൾ നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഒറ്റ ജനറേഷനിൽ നിന്ന് തന്നെ ഒരുപാട് സാമ്പിൾ കിട്ടി. ഓക്കെ, അതും എന്താണ് അല്ലെങ്കിൽ അതും ഈ പീ പ്ലാന്റ് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണമാണ്. ഇനി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എടുത്തത് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുകളായിരുന്നു. അതിലിപ്പോൾ ഒരെണ്ണാണ് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഹൈറ്റിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ടോളും ഒന്ന് ഡ്വാർഫും. ഓക്കെ, ഒന്നെങ്കിൽ ഹൈറ്റ് നല്ല ഹൈറ്റുള്ള പയർചെടി ഉണ്ടാവും, അല്ലെങ്കിൽ തീരെ ഹൈറ്റ് കുറഞ്ഞ പയർചെടി ഉണ്ടാവും. മീഡിയം സൈസ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞതോ അങ്ങനെയുള്ള വലിപ്പങ്ങളൊന്നും അതിലുണ്ടായിരിക്കില്ല. ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിന് 2 ഡിഫറൻ്റായിട്ടുള്ള ക്യാരക്ടർ എന്താണ് 2 സൈഡുകൾ ഉണ്ടായിരിക്കും. ഹൈറ്റിന് ടോളും ഡോർഫും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലവറിൻ്റെ കളറാണെങ്കിൽ വൈറ്റും പേർപ്പിളും മാത്രമേ ഉള്ളൂ. അങ്ങനെ അതാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഇടയിൽ വേറെ ആളുകളൊന്നും വരുന്നില്ല. ജസ്റ്റ് വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്, പർപ്പിൾ പൂവ് ആണെങ്കിൽ പർപ്പിൾ പൂവ്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുകൾ. ഇനി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ക്യാരക്ടേഴ്സ്. എന്താണ് ആ 7 ക്യാരക്ടർ, അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടറും റിസസീവ് ക്യാരക്ടറും നിങ്ങൾക്ക് തിയറിക്കാണെങ്കിലും അതേപോലെ തന്നെ പ്രാക്ടിക്കലിനാണെങ്കിലും വരും. ആ സമയത്ത് ഇന്നതാണ് ഡോമിനൻ്റ്, ഇന്നതാണ് റിസസീവ് എന്നൊന്നും പറയില്ല, നമ്മൾക്ക് ഓർമ്മയുണ്ടാവണം. ഈ 7 ക്യാരക്ടേഴ്സ് എന്താണെന്ന് വേണമെങ്കിലും ചില പേപ്പേഴ്സ് ചോദിച്ചിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ചില എക്സാമിന് ഈ 7 ക്യാരക്ടർ എഴുതാൻ പറഞ്ഞിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ടോളാണ്, റിസസീവ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് അല്ലെങ്കിൽ ഡോർഫാണ്. ഇനി ഫ്ലവറിൻ്റെ പൊസിഷൻ ആക്സിലറി ഉണ്ട്, അതുപോലെ ടെർമിനലുണ്ട്. ആക്സിലറിയാണ് ഡോമിനൻ്റ്, റിസസീവ് ടെർമിനലാണ്. ഫ്ലവറിൻ്റെ കളറ് പർപ്പിളാണ് ഡോമിനൻ്റ്, വൈറ്റാണ് റിസസീവ്. പോഡിൻ്റെ ഷേപ്പ്, അതായത് തൊണ്ടുണ്ടല്ലോ, പയറിൻ്റെ തൊണ്ട്, അതിൻ്റെ ഈ തൊണ്ടിൻ്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ് ഇൻഫ്ലേറ്റഡ്. ഇനി കോൺസ്ട്രിക്റ്റഡ് ഉണ്ട്, അതായത് ഓരോ പയറിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് കോൺസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള 2 ഷേപ്പുകളുണ്ട്. പോഡിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ് ഡോമിനൻ്റ് ആയിട്ടുള്ള കളർ, യെല്ലോ ആണ് റിസസീവ്. സീഡിൻ്റെ ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ആണ് ഡോമിനൻ്റ്, റിങ്കിൾഡ്, അതായത് ഇങ്ങനെ ചുളിഞ്ഞ പോലത്തെയാണ് റിസസീവ് ആയിട്ടുള്ളത്. സീഡിൻ്റെ കളറ് യെല്ലോ ഡോമിനൻ്റും ഗ്രീൻ റിസസീവും ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് പഠിച്ചു വയ്ക്കുക. 7 ക്യാരക്ടറും പഠിക്കുക, അതിൻ്റെ ഡോമിനൻ്റ് റിസസീവ് ക്യാരക്ടറും പഠിക്കുക. എന്തായാലും അറിഞ്ഞിരിക്കണം, നമുക്കിനി ഒരു ഭാഗം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഭാഗം തന്നെയാണ്. ഇനി നമ്മുടെ മെൻഡലിൻ്റെ സ്റ്റഡീസ് ഇത്രയും സക്സസ് ആവാനുള്ള കാരണം, ഈ 18-ാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ട് അത് സക്സസ് ആവാനുള്ള കാരണങ്ങൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സെലക്ഷൻ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 7 ക്യാരക്ടർ ഉണ്ടല്ലോ, ആ 7 ക്യാരക്ടറിൻ്റെ സെലക്ഷൻ, ആ 7 ക്യാരക്ടറും എന്തല്ല ലിങ്കേജ് കാണിക്കുന്നതല്ല. അതായത് ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഹൈറ്റ് മാത്രം ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹൈറ്റ് മാത്രം ഡിറ്റർമിൻ ചെയ്യുന്ന സ്പെഷ്യൽ ജീനുകൾ ഉണ്ടായിരുന്നു. അതൊരിക്കലും ഫ്ലവറിൻ്റെ കളറിൻ്റെ ജീനായിട്ടോ അല്ലെങ്കിൽ പോഡിൻ്റെ കളറിൻ്റെ ജീനായിട്ടോ പോഡിൻ്റെ ഷേപ്പിൻ്റെ ജീനായിട്ടോ ഒന്നും കണക്റ്റഡ് ആയിരുന്നില്ല, ലിങ്ക്ഡ് ആയിരുന്നില്ല. അത് തന്നെയാണ് ഒരു കാര്യം. ഓക്കെ, ആ ഒരു പോയിൻ്റ് വരുന്നുണ്ട്. ഒന്ന് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് സാമ്പിളുകൾ കിട്ടും അല്ലേ, ഒരുപാട് സാമ്പിൾസ് കിട്ടും. അപ്പോൾ അത്രയും വലിയൊരു ഡാറ്റയാണ് കിട്ടുന്നത്. മാത്രമല്ല ഈ ഡാറ്റാസൊക്കെ കറക്റ്റായി, നമ്മൾ പറഞ്ഞല്ലോ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഡാറ്റ അനാലിസിസ് ചെയ്ത് കറക്റ്റായിട്ട് ടേബിൾ ബൈ ടേബിൾ ആയിട്ടൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതും സക്സസ്സിലോട്ട് നയിച്ചു. ഇപ്പോൾ ഒരു മാസം നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു മാസം അദ്ദേഹം പീ പ്ലാന്റ് വളർത്തി, അതിൻ്റെ കാര്യങ്ങളൊന്നും എഴുതിയില്ല, അടുത്ത മാസം എഴുതി, അടുത്ത മാസം എഴുതിയില്ല, അങ്ങനെയാണെങ്കിൽ നടക്കൂ ഇല്ല അല്ലേ? എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, കറക്റ്റായിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലിങ്കേജ് ക്യാരക്ടർ കാണിക്കുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകളും ഹൈറ്റുമായിട്ട് ലിങ്കിൽ വന്നിട്ടില്ല.
ഹൈറ്റ് മാത്രമല്ല ബാക്കിയുള്ളതും അതുപോലെ തന്നെ. ഇപ്പം ചിലതിലൊക്കെ നമ്മുടെ ഹ്യൂമൻസിലൊക്കെ 10 12 ജീനുകളൊക്കെ കൂടിയിട്ടാണ് ഒരൊറ്റ ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യാൻ, അതായത് ഫുൾ മിക്സിംഗ് ആണ്, മൊത്തം ലിങ്ക്ഡ് ആണ്, എല്ലാതും ലിങ്ക്ഡാണ്. അപ്പം അങ്ങനെയുള്ള ഒന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതിലുണ്ടായിരുന്നില്ല. നമ്മുടെ പീ പ്ലാന്റിൽ സെലക്ട് ചെയ്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഇദ്ദേഹം സെലക്ട് ചെയ്തതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ടും കിട്ടില്ലായിരുന്നു. ഓക്കെ, കാരണം ഇദ്ദേഹത്തിന് ശേഷം പലരും ഇങ്ങനെയുള്ള സ്റ്റഡീസ് നടത്തി നോക്കി, വേറെ പല ചെടികളിലും നടത്തി നോക്കി, പക്ഷെ ഒന്നും അങ്ങനെ സക്സസ് ആയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടേത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എസ് ഐക്ക് ഒന്നും എന്തായാലും ചോദിക്കില്ല, പക്ഷേ 5 മാർക്സിൻ്റെ എസ് ഐക്കൊക്കെ ചോദിക്കാം, ഓരോന്നും അടുത്തടുത്ത് ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ 7 ക്യാരക്ടറുകളും അതിൻ്റെ ഡോമിനൻറ്റും റിസസീവും കാണാണ്ട് തന്നെ പഠിക്കണം. ഓക്കെ,